ഓരോ നിസ്കാരവും നമ്മുടെ മിഹ്റാജാണ്. അള്ളാഹുവിനോട് നേർക്കുനേരെ സംസാരിക്കേണ്ടി വരുമ്പോ നമ്മൾ പറയണം, അസ്സലാമു അലൈക യാ റബ്ബനാ, അല്ലാഹുവേ ബിറഹ്മതിക ഹുദീജ്, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബേ ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയത്, ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബേ ഞങ്ങൾ ഈ ലോകത്ത് നിന്ന്, ഈ ഞങ്ങളുടെ കഴിഞ്ഞ ലോകത്ത് ഇങ്ങോട്ട് യാത്രയായത്, നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷർപ്പിച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ വരുന്നത്, നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുമെന്നാണ് റബ്ബേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണം എന്ന് അള്ളാഹുവിനോട് ചെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ചില ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഹദീസിൽ കാണാൻ കഴിയും, അവർ പറയും, റബ്ബേ നീ ഞാൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ നരകത്തിൽ അയക്കുകയാണോ, ഞാൻ ഇങ്ങനെയല്ലോ നിന്നെ പറ്റി കേട്ടത്, നീ എന്താ കേട്ടത്, അൻത റഹ്മാനുർ റഹീം, നീ വലിയ കാരുണ്യവാനാണെന്നല്ലേ റബ്ബേ ഞങ്ങൾ കേട്ടത്, നിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന വിചാരിച്ചത്, എന്നിട്ട് എന്നെ നരകത്തിലേക്ക് അയക്കുകയാണോ എന്ന് പറയുന്ന മാത്രയിൽ ബിറഹ്മതി ഗഫർതു ലക, എന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, ഉദ്ഖുലിൽ ജന്ന എന്ന് ചില ആളുകളോട് അള്ളാഹു സ്വർഗത്തിൽ കടക്കാൻ പറയും, എന്റെ റഹ്മത്ത് നീ പ്രതീക്ഷിച്ചല്ലേ, എന്നാൽ നീ എടുത്തോ അള്ളാഹുവിന്റെ റഹ്മത്ത്. നമ്മുടെ റബ്ബ് അങ്ങനെയാണ്, നമ്മുടെ റബ്ബ് പേടിപ്പിക്കുന്ന റബ്ബല്ല, നമ്മുടെ റബ്ബ് രാക്ഷസനല്ല, കണ്ടാ പേടിയാവുന്ന, അള്ളാഹു ജമീലാണ്, അള്ളാഹ് ഭംഗിയുള്ളവനാണ്. എങ്ങനെ ഈ ലോകത്തെ മുഴുവൻ ജമാലും അള്ളാഹുവിന്റെ തജല്ലിയാണ്, അള്ളാഹുവിന്റെ ജമാലിന്റെ ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ ഉണ്ടാക്കാത്തതും, നമ്മളും ജീവികളും പക്ഷികളും എല്ലാറ്റിലും കാണുന്ന സൗന്ദര്യം അള്ളാഹുവിന്റെ സൗന്ദര്യമാണ്. അപ്പൊ എന്തായിരിക്കും അള്ളാഹു ചാലാ